ശ്രീ ഗുരുവായൂരപ്പാചരണം പുരഞ്ജനോപാഖ്യാനം മൂന്നാമത്തെ ഭാഗം. അതിൽ നാരദ മഹർഷി കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. രണ്ടുപേരും കൂടി മാനസ സരസിലേക്ക് പറന്നുപോയി എന്ന് പറഞ്ഞു. ഈ പുരഞ്ജനനും പിന്നെ പുരഞ്ജനൻ്റെ അവിജ്ഞാതനാമാസീൽ സഖ പേരറിയാത്ത കൂട്ടുകാരനും കൂടി അപ്പോഴേക്ക് അവരുടെ വേഷമൊക്കെ മാറി, ശരീരമൊക്കെ മാറി, അവർ രണ്ട് പക്ഷികളായി അരയന്നങ്ങളായി ആകാശത്തേക്ക് പറന്നുയർന്നു പോയി എന്നുള്ള കഥ പുരഞ്ജനോപാഖ്യാനം കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു നാരദ മഹർഷി പ്രാചീന പരിഹസിന് മുമ്പിൽ. പ്രാചീന പരിഹസ് കഥയൊക്കെ കേട്ടപ്പോഴേ അദ്ദേഹം ചോദിച്ചു നാരദനോട്, മഹർഷി അങ്ങ് ഇതിൽ എന്തെങ്കിലും തത്വം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നാ അത് പറയണേ, എനിക്ക് സംശയം തോന്നുന്നു. നാരദൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ പ്രാചീന പരിഹസേ, ഇത് ഒരു ജീവാത്മാവിൻ്റെ കഥയാണ്, അല്ലാണ്ട് സാധാരണ ഒരാളുടെ കഥയല്ല, വെറും ഒരു കഥയല്ല എന്നർത്ഥം. ശരിക്കുള്ള ഒരു ജീവാത്മാവ് അനുഭവിക്കുന്ന കഥയാണ് പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ. ജീവനാണ് പുരം ജനതീതി, ജീവൻ പല പല ശരീരത്തിലും ഇരിക്കണു ഇല്ലേ. പയ്യീച്ച പൂച്ചയിലി ചുണ്ടെലി വണ്ടു ഞണ്ടു പച്ചപ്പൈ എന്ന് തൊട്ട് പലമാതിരിയായ ജന്മങ്ങളൊക്കെ നമ്മൾ പണ്ടേ കഴിച്ചു. എന്നിട്ടാണേ നമുക്ക് എത്രയോ ആയിരക്കണക്കിന് ജന്മങ്ങൾ, കോടിക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷമാണ് ദാ നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. അതാണ് കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞതേ, പല പല ശരീരങ്ങൾ അതിലൊക്കെ താമസിക്കുന്നു. അത് കഴിഞ്ഞാൽ ശരീരം നശിച്ചു പോകുന്നു, വേറൊരു ശരീരത്തിലേക്ക് വരുന്നു ജീവൻ. അതാണ് പുരം എന്ന് പറഞ്ഞാൽ ശരീരമാണ്, പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ജീവൻ. അങ്ങനെ ജീവനെ എവിടെയായാലും തൃപ്തിയില്ല, ഏത് ശരീരത്തിലും അതിൻ്റേതായിട്ടുള്ള ആ ഇതുണ്ട് അല്ലെ, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ പക്ഷികളാണെങ്കിൽ അതിന് പ്രശ്നങ്ങളാണ്, മൃഗങ്ങളാണെങ്കിൽ അതും ശരിയല്ല, ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങൾ. അവസാനമാണ് ദാ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഭാരതഭൂമി. ഭാരതഭൂമിയിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ രണ്ട് കാലിലുള്ള രണ്ട് പില്ലറിൽ ഉണ്ടാക്കിയ കൊട്ടാരമാണ്. ഏതായത് രണ്ട് കാലുമുള്ള മനുഷ്യൻ അല്ലെ, മനുഷ്യ ശരീരം. നവമുഖി എന്ന് പറഞ്ഞാൽ ഒമ്പത് ദ്വാരം, നവദ്വാര സദൃശമായിട്ടുള്ള നവദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള മനുഷ്യ ശരീരത്തിനെയാണ് നാരദ മഹർഷി തൻ്റെ സാഹിത്യ വാസന കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചത്. നവദ്വാര സമന്വിതമായിട്ടുള്ള ശരീരം, അതിലെ അഞ്ച് തലയുള്ള പാമ്പ് കാവക്കാരെന്ന് പറഞ്ഞാൽ അഞ്ച് തലയുള്ള പാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ അല്ലേ, നമ്മുടെ ഇത് എന്ത് വ്യാന ഉദാന സമാനൻ തുടങ്ങിയിട്ടുള്ള അനവധി അനവധി പ്രാണനുണ്ട്, പഞ്ചപ്രാണൻ. ഈ പഞ്ചപ്രാണനെയാണ് ഈ അഞ്ച് തലയുള്ള പാമ്പായിട്ട് ചിത്രീകരിച്ചത്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ തുടങ്ങിയിട്ടുള്ള അഞ്ച് പ്രാണന്മാർ പ്രധാനമായിട്ട്. പിന്നെ ഉപപ്രാണന്മാരെന്ന് പറഞ്ഞ് സഞ്ജയ് എന്താ ധനഞ്ജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയുണ്ട് ഉപപ്രാണന്മാർ പറയുന്നു. എന്തായാലും ഇവിടെ അഞ്ച് തലയുള്ള പാമ്പിനെ പ്രാണനായിട്ട് ചിത്രീകരിച്ചു, പ്രാണനെയാണ് അഞ്ച് തലയുള്ള പാമ്പായിട്ട് ചിത്രീകരിച്ചത്. പുരഞ്ജനി എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടി നടന്നു വരുന്നു മനോഹരിയായിട്ടുള്ള, അതാണ് ബുദ്ധി. ബുദ്ധിയാണ് പുരഞ്ജനി. ഈ പുരഞ്ജനിയുടെ കീഴിലെപ്പെട്ട് മദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, മദ്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, ഞാൻ ചെയ്തു, ഞാൻ കണ്ടു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇങ്ങോട്ട് പോയി, ഞാൻ ഇതൊക്കെ ചെയ്തു ഇന്ന ആൾക്ക് വേണ്ടി, ഇങ്ങനെ ഞാൻ ഞാൻ എന്നുള്ള അഹങ്കാരം ഉണ്ടല്ലോ നമ്മളുടെ, അതാണ് മദ്യം അല്ലേ. ആ അഹങ്കാരം കൂടി വന്നാൽ പിന്നെ നമുക്ക് ശരിക്കുള്ള ബുദ്ധി പോണു, ബോധം പോണു. പിന്നെ ബുദ്ധിയുടെ കീഴിൽ പെട്ടിട്ടാണ് നമ്മളുടെ പ്രവൃത്തി മുഴുവനെ. ബുദ്ധി എന്താണോ പറയണത് അതിനനുസരിച്ച് ചെയ്യുക. ക്ലൈബിയാൽ ക്രീഡാമൃഗോയത് അവിടെ പറഞ്ഞു, പുരഞ്ജനി ചെയ്യണത് കണ്ടിട്ട് അന്ധമായിട്ട് പുരഞ്ജനൻ ചെയ്യുക. പുരഞ്ജനി കരഞ്ഞാൽ പുരഞ്ജനൻ കരയും. അതായത് ബുദ്ധി പറഞ്ഞതിനനുസരിച്ച് ബുദ്ധി കരയാൻ പറഞ്ഞാൽ നമ്മൾ കരയണം. ബുദ്ധി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകണം. ബുദ്ധി ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോകണം. ഇങ്ങനെ ബുദ്ധിയുടെ കീഴിൽ പെട്ടിട്ടാണ് ജീവൻ ജീവിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നായാട്ടുണ്ട് പറഞ്ഞാൽ എന്താ, അത് സ്വപ്നം കാണലാണ്. നമ്മളൊക്കെ രാത്രി സ്വപ്നം കാണൂല്ലേ, അത് ബുദ്ധിയുടെ അപ്പുറത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ബുദ്ധിയുടെ നിയന്ത്രണത്തിലല്ല ആ സമയത്ത് സ്വപ്നം കാണുമ്പോഴേ. പിന്നെ സ്വപ്നം കഴിഞ്ഞ് ഉണർന്നെണീറ്റാൽ നമുക്കൊരു ഉറക്കച്ചടവുണ്ട് അല്ലേ, തിരിച്ചിങ്ങനെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ആ അതിന് ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഈ പിണങ്ങലും ഇണങ്ങലും കാലു പിടിക്കലും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചിത്രീകരിച്ചത്. എത്ര രസമായിട്ടാണ് നോക്കൂ നാരദ മഹർഷിയുടെ ചിത്രീകരണം. പുരഞ്ജനെ സന്തോഷിപ്പിക്കാൻ കാലു പിടിച്ച് വരണം, നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് സ്വപ്നമൊക്കെ കണ്ട് അതിന്ന് തിരിച്ച് നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു താമസമുണ്ടല്ലേ, കുറച്ച് നേരത്തെ താമസമുള്ളൂ. അതാ പറഞ്ഞ കുറച്ച് നേരം കൊണ്ട് ബുദ്ധിയെ തൻ്റെ കീഴിലാക്കണം, അല്ലെങ്കിൽ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് സന്തോഷിപ്പിക്കണമെന്നൊക്കെ ഇതാണ് പറഞ്ഞത്.
അങ്ങനെ അനവധി സന്താനങ്ങളാണെന്ന് പറഞ്ഞു, അതൊക്കെ മോഹങ്ങളാണ്. സന്താനങ്ങളെ കൊണ്ട് അങ്ങനെ അറിഞ്ഞു അവിടെ എത്ര മോഹം നമുക്കല്ലേ, കണ്ടതിലൊക്കെ മോഹം, കേട്ടതിലൊക്കെ മോഹം, അത് വേണം ഇത് വേണം പോരാ പോരാ എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടിക്കരേറുന്നു മോഹവും എന്ന് പറയണു. അപ്പോൾ മോഹങ്ങൾ, ചില മോഹങ്ങളൊക്കെ സാധിക്കും, ചില മോഹങ്ങൾ സാധിക്കില്ല. അതാണ് ചില കുട്ടികളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, ചില കുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് അതാ മോഹങ്ങളാണ്. പിന്നെ മോളാണ് ഉദ്യാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു, തലമുടിയൊക്കെയാണ് അങ്ങനെ ചിത്രീകരിച്ചിട്ടുള്ളത്. മട്ടുപ്പാവിലാണ് ഉദ്യാനം എന്ന് പറയണു, റൂഫ് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞു നമ്മൾ. ഇപ്പോൾ തലമുടി, എല്ലാവർക്കും തലമുടിയാണ് ഫാഷനിൽ. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് തലമുടി ആക്കി തീർക്കേണ്ടതെന്ന് അറിയില്ല. ചിലവരൊക്കെ കണ്ടാൽ തലമുടി കണ്ടാൽ പേടിയാവും, രാക്ഷസനൊക്കെയാണോ തോന്നും ചില ഹെയർ സ്റ്റൈലൊക്കെ കണ്ടാൽ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടണ ആൾക്കാർ ഫാഷൻ്റെ പേരും പറഞ്ഞിട്ട്. അങ്ങനെ ഗാർഡൻ്റെ ഒക്കെ പറഞ്ഞു, തന്നെ തുറക്കണ വാതിൽ, തന്നെ അടയണ വാതിൽ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണാണ്, കൺമണി, കൃഷ്ണമണി. നമ്മൾ കണ്ണ് തന്നെത്താൻ അടയണല്ലേ, റിഫ്ലക്ഷ് ആക്ഷൻ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, റിഫ്ലക്സ് ആക്ഷൻ എന്നൊക്കെ പറയണത് അതാണ്. തന്നെത്താനെ നമ്മൾ കണ്ണടയ്ക്കണു തുറക്കണു. പിന്നെ പറഞ്ഞു അനവധി സൈന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത്, ഉത്തര പഞ്ചാലം ദക്ഷിണ പഞ്ചാലം എന്നൊക്കെ അവിടുന്ന് സൈന്യങ്ങൾ വരുന്നത് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയ സുഖങ്ങളാണ്. നമുക്ക് തൊട്ടിട്ടുള്ള സുഖം, കണ്ടിട്ടുള്ള സുഖം, കേട്ടിട്ടുള്ള സുഖം ധാരാളം നമ്മൾ അനുഭവിക്കുന്നു. അതാണ് ഈ ധനം ധാരാളം വരുന്നുണ്ട് പറയണത്. 100 വർഷം ആയുസ്സുണ്ട് മനുഷ്യ ശരീരത്തിന്, ശതായു പുരുഷ ശാസ്ത്രം പ്രകാരം. ഇപ്പം അത്രയൊന്നുമില്ല, എന്തായാലും നല്ല കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ രണ്ടാം കല്യാണം എന്ന് പറയണത് കാലകന്യ. കാലകന്യ എന്ന് പറഞ്ഞാൽ നര ലജരാനര, അതാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അറിയാം അയ്യോ കല്യാണം കഴിഞ്ഞു. ഉള്ളിക്കൂടെയാണ് അവൻ്റെ വരവ്. ഒരു ദിവസം രാവിലെ കണ്ണാടി നോക്കിയപ്പോൾ ഉണ്ട് ഒരു തലമുടി വെളുത്തും കൊണ്ട്, അയ്യോ വല്ലാത്ത വിഷമമായി. വേഗം സിസേഴ്സ് കത്തിരി എടുത്തു, ആ വെളുത്ത തലമുടി മാത്രമായിട്ട് അങ്ങോട്ട് മുറിച്ച് കളഞ്ഞ്. പിറ്റേന്ന് നോക്കിയപ്പോൾ രണ്ട് തലമുടി നരച്ചിട്ടുണ്ട്, രണ്ടെണ്ണം മുറിച്ച് കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേ മുറിച്ച് കളയല്ല നല്ലത്, പിന്നെ മുറിച്ച് കളയാ ഒക്കെ മുറിച്ച് കളയാനേ ഉള്ളൂ, എന്നാൽ പിന്നെ മുറിക്കണ്ട, പെയിൻ്റ് അടിക്കുക എന്ന് വിചാരിച്ച് ഡൈ ചെയ്യുക അല്ലേ, ഹെയർ ഡൈ, ലിക്വിഡ് ഹെയർ ഡൈ, പൗഡർ ഹെയർ ഡൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പി ഡി എന്ന് പല കമ്പനിക്കാരനെ വാങ്ങി തേക്കണു. വെള്ളം വെള്ളം കലക്കി പെയിൻ്റ് അടിക്കുകയാണ് തലയിൽ. ഭാര്യയും ഭർത്താവും കൂടി രാവിലെ നേരത്തെ എണീക്കും, 4 മണി നമ്മളിങ്ങനെ എണീക്കും. എന്തിനാത്, നിർമ്മാലയം കഴിഞ്ഞ് ഗുരുവായപ്പനെ കുളിച്ചു തൊഴാനല്ല, പിന്നെയോ തലമുടി ഡൈ ചെയ്യാനാണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, സാധാരണ 4 ആൾ മനുഷ്യരെ കാണാൻ പറ്റുന്ന കോലത്തിൽ ഇറങ്ങണ്ടേ പുറത്തേക്ക്. ഭാര്യ ഭർത്താവിനെ ഡൈ ചെയ്യണു, ഭർത്താവ് ഭാര്യയെ ഡൈ ചെയ്ത് കൊടുക്കണു, ഹെന്ന എന്തൊക്കെയാണ് ചെയ്യണല്ലേ നമ്മൾ. എന്തിനാ അത്, രണ്ടാം കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാ, ജരാന്തര പ്രായമായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനാ. ഇങ്ങനെ വിദ്യാഭ്യാസം കിട്ടി എന്തിനാലേ നടക്കണത്. നമുക്ക് ഭഗവാൻ തരണത് അതേപോലെ തന്നെ കൊണ്ട് നടന്നുകൂടെ. എന്തൊരു രസാ തലമുടി നരച്ച കാണാൻ, എന്തൊരു ഭംഗിയല്ലേ. ചിലവരൊക്കെ നല്ല നരച്ച തലമുടി, എന്തിനാ അത് കൃത്രിമമായിട്ട് കൊണ്ട് നടക്കണേ. ഗുരുവായപ്പന് എന്താണോ നമുക്ക് തരണത് അത് ആസ് ഇറ്റ് ഈസ് കൊണ്ട് നടക്കുക. അതിനുള്ള ധൈര്യം നമ്മൾ കാണിക്കണേ. ആൾക്കാരെന്താച്ചാൽ പറഞ്ഞോട്ടെ, ഈ കൃത്രിമത്വം കാണിച്ച് എന്തിനാ വെറുതെ ഇങ്ങനെ ഉള്ള സൗന്ദര്യം കൂടി. എന്നിട്ട് അവസാനം എന്താ പറയുമോ, ഒരു ദിവസം തലമുടി ഡൈ ചെയ്യാൻ മറന്നു വെച്ചാൽ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയോ, അയ്യോ ഇത് എന്തൊരു കോല, അത് വല്ല പിശാചിക്കളൊക്കെ മാതിരിയാ. തലമുടി ചുവപ്പുമല്ല, കറുപ്പുമല്ല, വെള്ളയല്ല, ആകപ്പാടെ വല്ലാത്തൊരു നിറം. കുറച്ച് ദിവസം ഡൈ ചെയ്തില്ല, ഇങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ചിലവരൊക്കെ തലമുടി കാണാറില്ലേ റോസ് നിറത്തിലൊക്കെ, കുറേ ഡൈ ചെയ്ത് പിന്നെ ഡൈ ചെയ്യൽ നിർത്തിയാലുള്ള അവസ്ഥയത്. വല്ലാത്തൊരു കളറാവും, ഒന്നിനും കൊള്ളാത്ത ഒരു നിറാവും. എന്തായാലും അങ്ങനെ കാലകന്യയെ പറ്റി പറഞ്ഞു. പിന്നെ കാലകന്യയുടെ ഭരണമായില്ലേ, അവിടെ മതിലൊക്കെ ഇടിച്ച് പൊളിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലൊക്കെ പോകണു, ഉദ്യാനങ്ങളൊക്കെ ഇല്ലാണ്ടാവണു, തലമുടി കൊഴിയണു, കണ്ണ് കാണാണ്ടാവണു, ചെവി കേൾക്കാണ്ടാവണു. പ്രജ്വാരൻ ഭയൻ എന്നൊക്കെ പറഞ്ഞാൽ കാലകന്യയുടെ സഹോദരന്മാർ പറഞ്ഞാൽ, പ്രജ്വാരൻ എന്ന് പറഞ്ഞാൽ വല്ല പനി അസുഖങ്ങളൊക്കെ വരുന്നു, ഭയം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടി വരുന്നു അല്ലേ, ചത്തുപോവോ നമ്മൾ, മരിച്ചു പോവോ എന്നുള്ള പേടി വയസ്സായാലേ. പിന്നെ അടുത്ത് ഇടങ്ങി പഞ്ചപ്രാണൻ, ആ പാമ്പാണ് ഇതുവരെ ആ നമ്മുടെ പ്രാണനാണ് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാണൻ പോയി, ആ പ്രാണനെ വലിച്ചു കളയുന്നു. ചെണ്ടവേഗൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മരണം തന്നെ. അവസാനം നമ്മൾ മരിച്ച് രണ്ടാം ജന്മം ഈ പറഞ്ഞമാതിരി സത്സംഗം കിട്ടി. അതിൻ്റെ ഫലമായിട്ട് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചന, മന്ദിരം തുടങ്ങിയിട്ടുള്ള 5-6 കുട്ടികളെ സത്സന്താനങ്ങൾ, ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു. അതാണ് കഥാരുചി ഇല്ലേ, കഥാശ്രദ്ധ, അതാണ് പെൺകുട്ടി. യുദ്ധത്തിൽ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സിംബോളിക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അവിജ്ഞാത നാമാസിയിൽ സഖ ചിതയിൽ ചാടാൻ പുറപ്പെട്ടപ്പോൾ, സതി അനുഷ്ഠിക്കാൻ പുറപ്പെട്ടപ്പോൾ ഒരു കൂട്ടുകാരൻ വന്നു പറഞ്ഞു, പേരില്ലാത്ത പേരറിയാത്ത കൂട്ടുകാരൻ, അതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പനല്ലേ. നമുക്കൊക്കെ ആകെക്കൂടിയുള്ള ഒരു കൂട്ടുകാരൻ, ജഗതോ എന്താ, ജഗത്തിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ, ഉദ്ധവരൊരു പദം പറയണ്ടേ ഏകാദശത്തിലേ, ലോകത്തിൻ്റെ മുഴുവൻ കൂട്ടുകാരനാണ് സാക്ഷാൽ ഭഗവാൻ അല്ലേ. ആ ഭഗവാൻ നമ്മളെ കൈ പിടിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകണു
പറന്നു 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 പോകാൻ പറ്റാത്ത ആ ഭഗവാന്റെ ലോകം, ലേ വൈകുണ്ഠ ലോകം, അവിടേക്ക് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ദാ ജീവാത്മാവിനെ കൈപിടിച്ച് കൊണ്ടുപോണു എന്നുള്ള ആ കഥ പറഞ്ഞപ്പോൾ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം മൂന്നും കൂടി ഒരുമിച്ച് വന്നു പ്രാചീന പരിഹസിനെ. നോക്കൂ എത്ര വേഗം കഴിഞ്ഞു അല്ലേ. സജ്ജന സംസർഗം താനേ ജയിക്കുന്നു. സജ്ജനങ്ങളുടെ മഹാത്മ്യം എത്ര പറഞ്ഞാലും അധികമാവില്ലേ. കാരണം എന്താ അറിയോ, ഭഗവാന് പോലും ഭഗവാനോട് കൂടിയിരിക്കണേക്കാൾ നമുക്ക് ഭഗവാന്റെ ഭക്തന്മാരോട് കൂടിയിരിക്കുമ്പോൾ വേഗം ഫലം കിട്ടും. അതാണ് ദിവസേന ഗുരുവായൂരപ്പനെ തൊഴുതാൽ നമുക്ക് ഫലം കിട്ടും, ഉറപ്പാണ്. പക്ഷെ അതിനേക്കാൾ വേഗം ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള നിമിഷം മാത്രം കൊണ്ട് ആ സംഘം കൊണ്ട് ആദൌ സംഘം ച സാധുഷൂനി ഏകാദശിയിൽ കാക്കാം, കേൾക്കാം നമുക്ക്. ആദ്യം തന്നെ സാധുക്കളുമായിട്ടുള്ള ഭക്തന്മാരുമായിട്ടുള്ള സംഘമാണ് നമുക്ക് വേണ്ടത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ആദൌ സംഘം ച സാധുഷു ഏകാദശത്തിലെ. ഇവിടെതാ അങ്ങനെ സത്സംഗത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു. പ്രാചീന പരിഹസിന് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ കൂടി ഒരുമിച്ചുണ്ടായി. അദ്ദേഹം എന്താ നാരദ മഹർഷിയെ നമസ്കരിച്ച് നാരദനെ യാത്രയാക്കി. മക്കൾ 10 പേര് തപസ് കഴിഞ്ഞ് വരാൻ പോലും കാത്തു നിന്നില്ല അദ്ദേഹം. അപ്പം തന്നെ മന്ത്രിയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച്, മക്കളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് അദ്ദേഹം ദാ കാട്ടിപ്പോയി. ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. പ്രാചീന പരിഹസിയെ നോക്കൂ എത്ര വേഗം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങോട്ട് മാറി മോക്ഷം കൊടുക്കുക. അപ്പോൾ ഭഗവാൻ വിചാരിച്ചാൽ നമ്മളുടെയൊക്കെ ഈ കാടത്തം ഇല്ലാണ്ടാക്കി നമ്മളുടെ ഉള്ളിലൊക്കെ ആ ഭക്തിയുടെ നൈർമല്യവും അതിൻ്റെ ആ ഭംഗിയും ഒക്കെ നിറയ്ക്കാൻ, മനോഹാരിതയൊക്കെ നിറയ്ക്കാൻ ഒരു പ്രയാസവും ഇല്ലേ. സുഖമായിട്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും ഗുരുവായൂരപ്പനെ സേവിച്ചിട്ട്. അതിനും സ ഏഷ മതനുഗ്രഹ, ഭഗവാൻ പറഞ്ഞ പോലെ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം എന്ന് കാണിച്ചു. പ്രാചീന പരിഹസിന് മുക്തി കിട്ടിയ കഥ പറഞ്ഞു. ഇനിതാ പ്രജേതസ്സുക്കളുടെ കഥ പറയുന്നു അടുത്ത 2 അധ്യായത്തിൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.